Let us go to the book of Galatians. ഗലാത്യലേഖനത്തിലേക്ക് നമുക്ക് പോകാം. Chapter 3, മൂന്നാം അധ്യായം. And verse 14. 14ാം വാക്യം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഹോപ്പ് എവ്രി വൺ ഓഫ് യു റെഡ് ഇറ്റ്. നിങ്ങൾ എല്ലാവരും അത് വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ദ ബ്ലെസ്സിംഗ് ഓഫ് എബ്രഹാം. അബ്രഹാമിന്റെ അനുഗ്രഹം. കൻ യു സേ ദ ബ്ലെസ്സിംഗ് ഓഫ് എബ്രഹാം? പറഞ്ഞാട്ടെ അബ്രഹാമിന്റെ അനുഗ്രഹം. കൻ യു സേ ദ ബ്ലെസ്സിംഗ് ഓഫ് എബ്രഹാം? പറഞ്ഞാട്ടെ അബ്രഹാമിന്റെ അനുഗ്രഹം. ദ സെയിം ഇസ് മിററഡ് ദ കോൺടെക്സ്റ്റ് ഓഫ് വാട്ട് ഇസ് സ്പീക്കിംഗ് ഓവർ ഹിയർ ഇസ് ദ ബ്ലെസ്സിംഗ് ദ സിംഗുലർ ബ്ലെസ്സിംഗ് ദാറ്റ് വി ഹേർഡ് is nothing more than the righteousness of God. ദൈവത്തിന്റെ നീതി എന്നുള്ള അനുഗ്രഹമാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. And that is why when you come down, അതുകൊണ്ടാണ് നാം വീണ്ടും ഇവിടെ കാണുന്നത്. He's talking about the blessing singular means the righteousness of God. അവിടെ അനുഗ്രഹം എന്ന് മാത്രം പറയുന്നത് അവിടെ ഏകവചനമായിട്ട് പറയുന്നത് ദൈവത്തിന്റെ നീതി എന്നതാണ്. And that is why when you go down, അതുകൊണ്ടാണ് പിന്നീട് തുടർന്ന് നമ്മൾ പോകുമ്പോൾ അതിന്റെ 29ാമത്തെ വാക്യത്തിൽ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. And if you are Christ, then you are Abraham's seed and heirs according to the promise. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. Hallelujah. Hallelujah. Can you say I am an heir? പറഞ്ഞാട്ടെ ഞാൻ ഒരു അവകാശിയാണ്. Can you say I have an inheritance? പറഞ്ഞാട്ടെ എനിക്ക് ഒരു അവകാശമുണ്ട്. Can you shout I have an inheritance? ഒച്ചത്തിൽ പറഞ്ഞാട്ടെ എനിക്ക് ഒരു അവകാശമുണ്ട്. Hallelujah. Can you say I am special? ഇങ്ങനെ പറഞ്ഞാട്ടെ ഞാൻ ഒരു സ്പെഷ്യൽ ആണ്. Can you say I am a chosen person? ഞാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. Can you say I am very important? ഞാൻ വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണ്. I am a VVIP. ഞാൻ സ്വർഗ്ഗത്തിന്റെ VVIP ആണ്. And it talks about being an heir. ഇത് ഒരു അവകാശിയെക്കുറിച്ചാണ് പറയുന്നത്. And it is talking about the blessing. അവിടെ അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. And it is talking about a promise. അവിടെ ഒരു വാഗ്ദത്തത്തെക്കുറിച്ച് പറയുന്നു. It is talking about a spirit. ഒരു ആത്മാവിനെക്കുറിച്ച് പറയുന്നു. And there is something called the blessings or the promises. എന്നാൽ മറ്റൊന്നുണ്ട് അനുഗ്രഹങ്ങൾ വാഗ്ദത്തങ്ങൾ. I am talking about the plural now. യഥാർത്ഥമായിട്ടുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നു. With blessings I will bless you, multiplication I will multiply you. I can show you I think there are more than 5000 promises in the Bible. ഒത്തിരി അനുഗ്രഹത്താൽ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധനവിൽ വർദ്ധിപ്പിക്കും, അങ്ങനെ 5000 ൽ അധികം വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ ബൈബിളിൽ ഉണ്ട്. There are the major promises, there are the minor promises. പ്രാധാന്യമുള്ള വാഗ്ദത്തങ്ങൾ ഉണ്ട്, അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ളതും ഉണ്ട്. But if someone asks you what is the biggest blessing that God gave you, you can tell them it is the righteousness of God. ദൈവം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം ദൈവത്തിന്റെ നീതിയാണ്. How did you become righteous? There was a man 30 years of age. He came here, he died, he rose up, he gave his blood, and that is how you and me got this righteousness. എങ്ങനെയാണ് നാം നീതീകരിക്കപ്പെട്ടത്? 30 വയസ്സുള്ള ഒരു യൗവനക്കാരൻ തന്റെ പ്രാണൻ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചു. തന്റെ നീതി താൻ സ്വയം പാപമായിക്കൊണ്ട് ആക്കിക്കൊണ്ട് നമ്മളെ നീതിയാക്കി. Don't imagine him to be someone who was beaten down, still sick, walking after carrying the cross. No. Hallelujah. അങ്ങനെ തളർന്നു കുരിശുമുക്കെടുത്ത് ബലഹീനായ ഒരു വ്യക്തിയാണെന്ന് കരുതരുത്. He is all strong, all powerful God who did till things today, even right now, the miracles that you saw. Amen. ഇന്ന് നമ്മൾ കണ്ട അത്ഭുതങ്ങൾ വരെ ചെയ്ത സർവശക്തനായ മഹാദൈവമാണ് താൻ. Hallelujah. Hallelujah. And this power, ഈ ശക്തി of God, ദൈവ ശക്തി, listen to me, ശ്രദ്ധിച്ചു കേൾക്കുക, the power of God, ദൈവ ശക്തി, is emitted out into the seen world by the words that proceed out of your mouth. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിലാണ് ഈ അകത്തിരിക്കുന്ന അത്യന്ത ശക്തി വെളിപ്പെട്ടു വന്നത്. What is the blessing of God? ദൈവത്തിന്റെ അനുഗ്രഹം. It is the power to create things when there is nothing. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം യാതൊന്നുമില്ലാത്ത സ്ഥലത്ത് ചിലത് സൃഷ്ടിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന കഴിവ് തന്റെ ശക്തി. And how does God do it? We looked into the Bible last week, and he does it by his words. എങ്ങനെയാണ് താൻ അത് ചെയ്യുന്നത്? തന്റെ വചനത്താൽ. Can you say words? പറഞ്ഞാട്ടെ വാക്കുകൾ. What did God do? What was the work that God did? He said, let there be light, let there be the fishes, let there be the mountain. ദൈവം സൃഷ്ടിയിൽ എന്താണ് ചെയ്തത്? താൻ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? താൻ ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, സൃഷ്ടികൾ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. So I am telling you, the work that God did is that he spoke words. ദൈവം ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? താൻ വാക്കുകളെ ഉച്ചരിച്ചു. The same way
The same way, someone who is filled with the same spirit, someone who is filled with the same life, your words create and they destroy. Amen. Adondana ide aathmavil nirnju oru vyakti ide shaktiyal nirnju oru vyakti thanum oru vaakku parayumbol adu srishtippinte vaakkagum samharathinte vaakkagum. That is why, you know, for the next 1 week and these days as we are entering into 2022, I want you to avoid saying, you know, unnecessary negatives. There are times you should speak, but at times don't, you know, even though you think it in your mind, I don't want you to give it life by your words. Amen. Yan aagrahikkunnu ee varuna oraachil palappalum pala saahajiryangalum namukku undaagum paranju pogumennu ennal aa negative vaakkalokku nolivaakkitte jeevante vaakkalu onnu parayvan aarambichaatte. Hallelujah. Stop unnecessary, you know, chit chat here and there, telling about someone. Stop all of that. Why? I have more to offer this world. Verude aavashyamillada mattullavare kutam paraya verude varthanam paraya aavashyamillada vaakkal adellam oluvaakkanam kaaranam endha enikku ee logathine ottiri kodukkanundu. Hallelujah. Can you say I have a lot to give to this world? Ingane paniyatte ee logathine ottiri enikku kodukkanundu. Every day of yours is very precious. Nammude ore divasam valare velappettathu. Very precious. വളരെ വിലപ്പെട്ടതാ. It is the time God given for you so that you can extend the kingdom of God one more day closer to the arriving of Jesus. യേശു കർത്താവിന്റെ വരവിലേക്ക് ദൈവരാജ്യത്തിന്റെ പരിപൂർണ വിളിപ്പടത്തിലേക്ക് ഒരു ദിവസം കൂടി വളരെ അടുക്കുവാൻ സ്തോത്ര ദൈവം ദാനമായി അനേകരെ അടുപ്പിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. There is something called the blessing of God. So how does God empower someone with the words? How the birthright was taken away by just the words of Isha. സ്തോത്രം വാക്കുകളാണ് നമ്മുടെ ലോകത്തെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നത്. എങ്ങനെയാണോ ഏശാവ് വാക്കുകൾ കൊണ്ട് തന്റെ അനുഗ്രഹം എന്ന ജന്മാവകാശത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഓൺലി ദ വേർഡ്സ് വാക്കുകൾ. There was not nothing more, just the words. വാക്കുകൾ. Before we go forward, can you say, I cancel every negative that I have spoken, every negative that people have spoken, my family have spoken, cancel it in Jesus' name. Just say, I cancel it in Jesus' name. ഒരു നിമിഷം നമുക്ക് ഇങ്ങനെ ഒന്ന് പറയാം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്ന നെഗറ്റീവ് വാക്കുകളെ, എന്റെ കുടുംബക്കാർ പറഞ്ഞിരിക്കുന്നത്, എന്നെക്കുറിച്ചും എന്റെ ഭവനത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞ എല്ലാ നെഗറ്റീവ് വാക്കുകളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ നിർവീര്യമാക്കുന്നു, ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. So God empowers someone with the words. ദൈവം തന്റെ വാക്കുകളാൽ ഒരു വ്യക്തിയെ ശക്തീകരിക്കുന്നു. Let us go to the book of Genesis. ഇപ്പോൾ നമുക്ക് ഉൽപ്പത്തിയിലേക്ക് പോകാം. It shows the reflection or the shadow of how man was originally created. മനുഷ്യൻ യഥാർത്ഥമായി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ഒരു നിഴല് കിട്ടുന്നത് ഉൽപ്പത്തിയിലെ പുസ്തകത്തിലാണ്. And it shows you what the intent of God was for mankind. മാനവരാശിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് കാണിക്കുന്നത് നമുക്ക് അവിടെ. God did not create slaves, he created children. ദൈവം കുറേ അടിമകളെ അല്ല സൃഷ്ടിച്ചത്, മക്കളെ ആണ് സൃഷ്ടിച്ചത്. Hallelujah. In the beginning the heart of God is the heart of a good father. പ്രാരംഭത്തിൽ ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു നല്ല പിതാവിന്റെ ഹൃദയമാണ്. It is not God creating slaves or worshippers who is going to worship him at all times. He wanted to have a family. തന്നെ എപ്പോഴും യാന്ത്രികമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുറെ അടിമകളെ അല്ല ദൈവം സൃഷ്ടിച്ചത്, മറിച്ച് തന്നോട് കൂട്ടായ്മ ആചരിക്കാൻ ഒരു കുടുംബക്കാരെയാണ് കർത്താവാക്. He got tired of everyone calling into the utter darkness or light the great I am, holy, holy, holy. ആ സ്തോത്രം, പരിശുദ്ധൻ 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 ഉള്ള ഈ വിളികളെല്ലാം കേട്ട് കർത്താവിന് അത് മതിയായതുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തെ സൃഷ്ടിച്ചു. How long have God existed? I don't know. He is the great I am. He's beyond time, space, he's beyond matter. What does that mean? He cannot be added in years, months and hours. He cannot be put inside length, breadth and height. He cannot be a solid, liquid and gas. Hallelujah. Sutram kariyam devam etra naalayittu undanu enikku ariyilla salagala samaya പരിധിയുള്ള ആളല്ല ദൈവം. ഏതെങ്കിലും ഒരു സ്തോത്രം ഖരവസ്തുവായി അല്ലെങ്കിൽ വാതകമായി ലിക്വിഡായിട്ട് ഒന്നും ഒതുക്കാൻ പറ്റിയ ആളല്ല ദൈവം. Hallelujah. Hallelujah. His arms are so wide, no one can escape him. Hallelujah. തന്റെ കരം അത്രയും നീണ്ടതാണ്, ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ല. He is so deep that he can save the most uttermost sinner. എനിക്ക് അത്ര ആഴമുണ്ട്,
എത്ര ആഴത്തിൽ കിടക്കുന്ന ഒരു ഭാവിയെ വേണമെങ്കിലും രക്ഷിക്കാം. It is so wide. It is so wide. That is why the song goes. That is why there's a song. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. So wonderful love. It's so high. You can't jump over it. So high. You can't jump over it. So high. You can't jump over it. So wonderful love. It's so deep. You can't go under it. So deep. You can't get under it. So deep. You can't get under it. So wonderful love. It's so wide. Can't go around it. ഇത് അർത്ഥം വേറെ ഒന്നുമല്ല. ദൈവത്തിന്റെ സ്നേഹം ഭയങ്കര ഉയർന്നതാണ്. എനിക്ക് എന്റെ മേളിൽ കൂടെ ചാടി പോകാൻ പറ്റത്തില്ല. യേശുവിന്റെ സ്നേഹം ഭയങ്കര ആഴം. എനിക്ക് എന്റെ അടിയിൽ കൂടെ തുഴഞ്ഞു പോകാൻ പറ്റത്തില്ല. എത്ര ഭയങ്കര വീതിയാ എനിക്ക് എന്റെ ചുറ്റും കാണാം. ഇറ്റ് ഇസ് അക്കോമഡേറ്റ്. ഹല്ലേലൂയാ. ആമേൻ. ഹി ഈസ് ദ ഹാർട്ട് ഓഫ് എ ഫാദർ. ആമേൻ. സോ ഹി ക്രിയേറ്റഡ് ഹൂം? ആദം. ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ഇഫ് യു മേഡ് ആദം ആൻഡ് ഗോഡ് സ്റ്റാൻഡ് ഓൺ ദ സെയിം platform, you will not tell the difference because they look the same. കാരണം ആദാമും ദൈവത്തോട് ഒരു സ്റ്റേജിൽ നിന്നാൽ അപ്പോൾ രണ്ടുപേർക്കും ഒരു വ്യത്യാസമില്ല. രണ്ടും ഒരു പോലെ. They will, because the word says in Genesis 1 that and man was made in the image of God. കാരണം ഉൽപ്പത്തി 1 പറയുന്നു ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. And the word says 126, the word says, let us make man in our image according to our likeness. Let them have dominion over the fish of the sea, over the birds of the air, over the cattle, over the creeping things of the earth. I want you to read and pick out every word. Anantharam devam nam nammude swaroopathil nammude sadrishya prakaram manushyane undaakuka avar samudrathilulla malsyathin melum aakashathilulla parva jaathin melum mrugangalin melum sarva bhoomiyin melum bhoomiyil ilayunna ella ila jaathin melum vaalatte ennu kalpichu. Can you say dominion? Parnjatte vaalcha. Dominion vaalcha. Onnu parnja vaalcha. Vaalcha. So this is God empowering who? Mankind. Devam manavarashye shaktigarikkiyanu. I'm not talking about a believer. Believer is of a different species altogether. I am talking about man. He was given the power, man, to do when God blessed the amen. Promise, amen. I bless you. Amen. ഞാൻ ഇവിടെ വിശ്വാസിയുടെ കാര്യം അല്ല പറയുന്നത്. വിശ്വാസി എന്ന് പറയുന്നത് അതിലും ഉന്നതമായ വ്യക്തിയാണ്. എന്നാൽ ഇവിടെ സാധാരണ ഒരു മനുഷ്യനെ, ഒരു മാനവരാശിയിൽ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തനിക്ക് കൊടുത്ത ശക്തിയെക്കുറിച്ചാണ്. സാമ്പത്തികമായ മേഖലകളെ കൈകാര്യം ചെയ്യുവാൻ, വാഴുവാനായിട്ട് ദൈവം മനുഷ്യന് ശക്തി കൊടുത്തു. ഓക്കേ. So verse 28, then God blessed them. So this God is getting ready to empower who? Adam. ആദാമിനെ ദൈവം ശാക്തീകരിക്കാൻ ദൈവം തയ്യാറാക്കി. Blessed them and God said, be fruitful and multiply, fill the earth, subdue, have dominion over the fish, the sea, the birds, which is denoting many things. Amen. Having dominion in every area of your life. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സ്തോത്രം, അത് ആകാശത്തിന്റെ പറക്കുന്നതായിക്കൊള്ളട്ടെ, മത്സ്യത്തിലുള്ളതായിക്കോട്ടെ, കരയിലുള്ളതായിക്കൊള്ളട്ടെ, എല്ലാ മേഖലയിലും വാഴുവാൻ, സാമ്പത്തിക മേഖലയിൽ വാഴുവാൻ ദൈവം ശക്തി പകരുക. He empowered. It was a promise. I promise you that you are able to do it. You can do it. That is God empowering man. Amen. ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വാഴുവാനുള്ള ശക്തി തന്റെ വാക്കിനാൽ അവനെ അധികാരം കൊടുത്ത് അവനെ അധികാരിയാക്കി. That is why both the devil and Jesus needs a body to function. Why? The jurisdiction is given to mankind. Amen. അതുകൊണ്ടാണ് യേശു കർത്താവിനും പിശാചിനും ഇന്ന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യ ശരീരം വേണം. കാരണം മാനവരാശിയുടെ കയ്യിലാണ് ദൈവം അധികാരം ഏൽപ്പിച്ചത്. Why? Because God empowered mankind. കാരണം സൃഷ്ടിപ്പിൽ ഈ ഭൂമിയുടെ മേലുള്ള അധികാരം ദൈവം മാനവരാശിക്കാണ്. But the full potential of the power of God, irrespective of the humans, it will only work in its full potential if it is attached to the right branch. എന്നാൽ എന്ന ഈ പറഞ്ഞിരിക്കുന്ന ഈ അത്യന്ത ശക്തി അത് ശരിയായ രീതിയിൽ ഒഴുകുന്നത് എപ്പോഴാണ്? യഥാർത്ഥമായ കൊമ്പിലേക്ക് അത് കണക്റ്റഡ് ആകുമ്പോൾ മാത്രം.
which means the devil with all his forces and little demons cannot stand in front of you because you are the truth. You are the truth. When the truth arrives, lies cannot stand. Amen. എന്റെ അർത്ഥം പിശാചികൾ ലൂസിഫറിന്റെ മുഴുവൻ കുട്ടി പിശാചിയുടെ നേരെ നിന്നാലും സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. കാരണം നിങ്ങൾ സത്യമാണ്. സത്യത്തിന്റെ മുമ്പിൽ യാതൊരു നുണയ്ക്കും നിൽക്കാൻ ഒക്കത്തില്ല. So the blessing is able to do what? Just what God do. So what was the assignment that God gave Adam? He showed Adam. So while he was creating everything in the, on this earth, God had Adam. Adam was a witness to how God did all of this. And the assignment had Adam had to continue was look unto the plan. He showed his assignment was to extend the Garden of Eden with this power to the ends of the earth. Amen. ദൈവം ആദാമിന് കൊടുത്ത ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, തന്നെ ശക്തീകരിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഏദൻ തോട്ടത്തിൽ ദൈവം കാണിച്ച ആ ഒരു രീതി, ആ ഒരു പ്രവൃത്തി മുഴു ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ആദാമിനെ ശക്തീകരിച്ചത്. With the blessing, with the power God granted by his words. തന്റെ വാക്കുകളാൽ ദൈവം അബ്രഹാമിനെ ആദാമിനെ അനുഗ്രഹിച്ചു, ശക്തീകരിച്ചു. എന്തിന്? ഈ ഏദൻ തോട്ടത്തെ വിശാലമാക്കി മുഴു ലോകത്തിൽ വ്യാപിപ്പിക്കും. From day one there is a person who does not like someone blessing you. ഒരു വശം ഒരു ആദ്യ ദിവസം തൊട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടാകാം. It is the devil. അത് വിശാലമാണ്. The moment God blessed his creation, he was pissed. He said, I am going to take up the power to use this, how he saw the power that, you know, Adam had. Adam was walking on water. He could talk to the animals. He could name the animals. He could fly, I believe. Why? Because Jesus did all that. Amen. So avade aadamine devu anugrahichappol adine ottu vishayillatha oral undayirunnathu pishajana karan enda aadam ippol thanne devum koduthirikkunna shakti mukhandara endriya mrigangalodu samsarikkam parakkam kadalinte molikkol allengil velathinte molikkol nadakkam karan yeshu karthav ellam cheydu adilla aadamine chey how do I know because Jesus did it enginaana idella enikku ariyavunnu yeshu karthav adu cheydu how do I know is it written in the bible enginaana adu bible ezhuthirunnu enikku ariyavunnu no it is not written in the bible അതെ ഈ ബൈബിൾ എഴുതിയിട്ടുണ്ട്. I know because it would be a shame to Adam to call if Jesus was called the last Adam. So if Jesus was called the last Adam, it would be a shame to the old Adam and to the creation of God that he was called Adam. അമേൻ. അപ്പോൾ യേശു കർത്താവിനെ ഒടുക്കത്തെ ആദാം എന്നാണ് വിളിച്ചത്. അപ്പം ആദാം ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ആദാമിന് നാണക്കേടല്ലേ? ഇത്രയൊക്കെ യേശുവിനെ അവസാനത്തെ ആദാം എന്ന് വിളിക്കുന്ന നാണക്കേടല്ലേ? ഒന്നും ആദ്യത്തെ ആദാം ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ യേശു ചെയ്ത കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം ആദാമും അന്ന് വാങ്ങ് തുടക്കത്തിൽ ഇൻ ദ ബുക്ക് ഓഫ് ജനസിസ് ഹി ഡിഡ് എവറിഥിങ് അനുഗ്രഹമാണ് ഒരാളെ സമ്പന്നനാക്കുന്നത്, അതിനോടുകൂടെ കഷ്ടപ്പാടൊന്നും കൂട്ടത്തില്ല. ഹല്ലേലൂയാ. Hallelujah. Can you say the blessing of the Lord makes me rich? ദൈവത്തിന്റെ അനുഗ്രഹം എന്നെ സമ്പന്നനാക്കുന്നു പറഞ്ഞാട്ടെ. What Peter was doing the last night was toiling, and what Jesus did was a supernatural miracle. അന്ന് രാത്രി മുഴുവൻ പത്രോസ് അധ്വാനിച്ചത് അത് എന്തായിരുന്നു അറിയാമോ? അത് കഠിന കഷ്ടതയായിരുന്നു. എന്നാൽ കർത്താവ് ചെയ്ത എന്താണ്? തന്റെ പടയിൽ കയറി അനുഗ്രഹിച്ചു. If you ask me what Peter did last night all night was toiling, and what Jesus did while stepping on the boat was the real work. Amen. അപ്പോൾ ഇവിടെ രാത്രി മുഴുവൻ പത്രോസ് കഠിനമായി ക്ലേശിച്ചതല്ല പ്രവൃത്തി, യേശു കർത്താവ് ആ പടകിലേക്ക് കയറിയതാണ് പ്രവൃത്തി. Can you say my word is my work? എന്റെ വാക്കാണ് എന്റെ പ്രവൃത്തി. പറഞ്ഞാട്ടെ എന്റെ വാക്കാണ് എന്റെ പ്രവൃത്തി. Can you say the word is my work? പറഞ്ഞാട്ടെ എന്റെ വാക്കാണ് എന്റെ പ്രവൃത്തി. Last week we shared many verses which said say Mark 11:23, Hebrews 13:5,
Psalms 107 to 2 Corinthians 4:13, it all speaks about saying, proclaiming. Pala vaagdathangal parayunnathine kurichu nammal ippol paranju 2 Corinthians 6th adhyayathil njan vishwasichu samsarichu Hebrayer 13il njan paranju angane Marcos 11th adhyayathil avade parayuga ennullathine kurichu nammal samsarichu. Can you say my words are my work? Paranjate ende vaakkal aanu ende pravarthi. Hallelujah. Toiling all night is what happened for Peter. That is what running for to make a living. No. കൊണ്ടാണ് പത്രോസ് രാത്രി മുഴുവൻ അതിന് അതികഠിനമായി ക്ലേശിച്ചു കഷ്ടപ്പെട്ടു അതാണോ പ്രവൃത്തി അല്ല. What I am going to tell you are how this blessing, this huge potential, this power can be released at your disposal, which at your will and whenever you want, you have this at your disposal. Amen. ഈ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഈ അത്യന്ത ശക്തിയെ എങ്ങനെ പ്രാവർത്തികമാക്കാം, ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ലഭ്യമാണ്, ഇതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്പർ വൺ, how to do it is to realize this you have it in you. ഒന്നാമതായി തിരിച്ചറിയണം ഇത് എൻ്റെ ഉള്ളിലുണ്ട്. നമ്പർ 1, can you say I have it inside of me? ഇങ്ങനെ പറഞ്ഞാട്ട് ഇത് എൻ്റെ ഉള്ളിലുണ്ട്. You have been healed, you have been blessed, you have been chosen, you have been separated, you have been redeemed, you have been sanctified. It is all past tense, which means how you are today morning sitting here, this is your state, which means what is your state? You're just like God. You Amen. Are his children. Amen. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തെ പോലെ തന്നെ എന്നെ ആക്കിയിരിക്കുന്നു, ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യമേ തിരിച്ചറിയേണ്ടത്. Hallelujah. To number 1, to have the realization, that is why Romans 12:2 says don't be confined but what, renew the mind to believe the truth. അതുകൊണ്ടാണ് റോമർ 12:2 ദൈവനം പറയുകയാണ് സത്യം തിരിച്ചറിയേണ്ടതിന് ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവ വചനത്തോട് ഏകീഭവിക്കുക. Can you say I am the child of God? ഇങ്ങനെ പറഞ്ഞാട്ട് ഞാൻ ഒരു ദൈവ പൈതലാണ്. Can you say I have the blessing of God in me? പറഞ്ഞാട്ട് ദൈവ അനുഗ്രഹം എന്നിലുണ്ട്. Can you say I am redeemed? ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. What are you doing right now? You are by your words, you are eating your own words, you are enjoying Amen. The power of God manifesting to you. Amen. ഇപ്പോൾ ഈ വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകൾ തന്നെ നിങ്ങൾ രുചിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ദൈവ ശക്തിയെ നിങ്ങൾ അനുഭവിക്കുക. Look at your own body and say, let life flow in Jesus' name. സ്വന്തം ശരീരത്തിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞാട്ടെ യേശുവിന്റെ ജീവൻ ഇതിനെ മേൽ വ്യാപരിക്കട്ടെ. You know the system of the world is the more older you get, the more tired you will become. No, you are a separate species, different kingdom, totally different chip, where you know you get renewed in your power, renewed in your youth, why you are looking at Jesus and spending time with him. ആമേൻ. ലോകത്തിന്റെ തത്വം പറയുന്നത് എന്താ, പ്രായമാകും തോറും ക്ഷീണമായി, വർഷങ്ങൾ കൂടുന്തോറും നിങ്ങൾക്ക് ഒന്നിനെ സാധിക്കും. എന്നാൽ നാം വ്യത്യസ്തമായിട്ടുള്ളൊരു വർഗമാണ്, സ്വന്തം പുതിയ സൃഷ്ടിയാണ്. കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കും തോറും നിങ്ങളുടെ യൗവനം പുതുക്കിക്കൊണ്ടേയിരിക്കും. അതാണ് എന്റെയും നിങ്ങളുടെയും തത്വം. And they will rise up on like wings. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ആ ഹല്ലേലൂയ ഒരു 5 വയസ്സും കൂടെ പുറത്തു പോകുന്ന പോലത്തെ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാലോ. So you can see God. So Adam had that capability. ആദാമിനെ കഴിവുണ്ടായി. Then again you can see God repeating the same words again, reconfirming it again to Noah. അത് വീണ്ടും ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ നോഹയുടെ എടുത്തു പറഞ്ഞു ഓർമ്മിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. This exact same words, you know, chapter 9. ഇതേ വാക്കുകൾ തന്നെ 9th അധ്യായത്തിൽ 39th. So God blessed Noah and his sons and said to them, what? Be fruitful, multiply and fill the earth. Number 2, God is affirming it again, the blessing, the power, giving it again to mankind. Amen. ദൈവം നോഹയെ അനുഗ്രഹിച്ചു, തന്നോട് വീണ്ടും പറഞ്ഞു നീ വർദ്ധിക്കുക, പെരുകുക. കാരണം വീണ്ടും കർത്താവ് അതിനെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഹല്ലേലൂയാ. യു കൻ സീ വാട്ട് ദ സെയിം വേർഡ്സ് എംപവറിംഗ് ഹാപ്പനിങ്. വീണ്ടും ശക്തീകരിക്കുകയാണ്.
We empowering again. Veenu shakti irikkunu. Multiply, subdue, dominion. Perikkuka, vardhikkuka. You can see God again doing the same thing to who? Abraham, you know, chapter 12. വീണ്ടും ഇത് ഇതേ കാര്യം തന്നെ അബ്രഹാമിനോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാം. നോട്ട് ജസ്റ്റ് നൗ എ പ്രോമിസ് ബട്ട് റൈറ്റ് നൗ എ കവനന്റ്. ഇപ്പോൾ ഒരു വാഗ്ദത്തം മാത്രമല്ല ഒരു ഉടമ്പടിയും കൂടെ കൊടുക്കുക. ഉൽപ്പത്തി. Now the Lord had said to Abraham, get out of your country, from your family, come out. He is saying, come out. ഒന്ന് വായിച്ചേ, മലയാളത്തിൽ പറഞ്ഞേ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃദേശ ഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എന്നാ പറ്റും? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ പേര് കൂട്ടി ഒന്ന് പറഞ്ഞേ, നിങ്ങ റോണക്കിനെ വലിയ ഒരു ജാതിയാക്കും. സ്വന്തം പേരും കൊണ്ട് പറഞ്ഞേ. ഇത് പറയുന്നത് അനുഭവിക്കാൻ പോവാ കേട്ടോ. ആ ബോധ്യത്തിൽ പറഞ്ഞോ, ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ പേരും കൊണ്ട് പറഞ്ഞേ റോണക്ക് അനുഗ്രഹമായി ജാതിയായി തീരും. എന്നിട്ട് വായിച്ചോ, നിങ്ങളുടെ പേര് വെച്ച് വായിക്കണേ, ഉറക്കെ വായിക്കണം. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഓക്കെ. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോട് കൂടെ പോയി. ഹാരനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ. So what is happening? What is happening? God is empowering again right now, not just a promise but something more, a covenant. ദൈവം വീണ്ടും അബ്രഹാമിനെ ശക്തീകരിക്കുകയാണ്. അനുഗ്രഹത്താൽ മാത്രമല്ല ഉടമ്പടിയും കൂടെ കൊടുക്കുകയാണ്, വാഗ്ദത്തത്തിന്റെ കൂടെ. Always remember, when God does something supernatural, I have seen that he puts the man who's undergoing this transformation to sleep. ഈ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ദൈവം ചെയ്യും തുടങ്ങുന്നതിന് മുമ്പ് ദൈവം ചെയ്ത ഒരു കാര്യം ഞാൻ കണ്ടു. ആ വ്യക്തി ആദ്യം ഒരു ഗാഢ നിദ്രയിലാക്കും. Which means number 1, when Eve came out, what was put to sleep. ഹവ്വായെ പുറത്തേക്ക് എടുത്തപ്പോൾ ആദാമിന് ഗാഢ നിദ്ര വരുത്തി. Number 2, I can show you many when Abraham was given the covenant, Abraham was put to a deep sleep. ആ 15 അധ്യായത്തിൽ ഈ ഉടമ്പടി അബ്രഹാമിന് കൊടുക്കുന്നതിന് മുമ്പ് അബ്രഹാമിനെ ഗാഢ നിദ്രയിലാക്കി. What is that showing? God works best when your mind is off. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, നിങ്ങളുടെ മനസ്സ് വളരെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ദൈവം ഏറ്റവും ബെസ്റ്റ് അങ്ങ് ചെയ്യും. Tonight when you are going to sleep, many new organs will be created in your body. ഇന്ന് നിങ്ങൾ നല്ലപോലെ ഒന്ന് ഉറങ്ങുമ്പോൾ പുതിയ അവയവങ്ങൾ കർത്താവ് സൃഷ്ടിക്കും. There is going to be a regeneration happening tonight in Jesus' name. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ സൃഷ്ടിയുടെ അത്ഭുതം നടക്കും. Next nap you are going to take, it is going to be a power nap. അടുത്ത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ ശക്തി നിറഞ്ഞ ഒരു ഉറക്കമാണ്. He gives his saints even in their sleep, the word says. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, തന്റെ പ്രിയനോ അവന് നല്ല ഉറക്കവും കൊടുക്കുന്നു, ഉറക്കത്തിലും കൊടുക്കുന്നു. ഉറക്കത്തിലും കൊടുക്കുന്ന ദൈവം. Which means what? He works best when your mind is off. അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് ഒന്ന് 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 പ്രവർത്തനക്ഷമമല്ലാതെ ഇരിക്കുമ്പോൾ കർത്താവ് ബെസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. Hallelujah. Amen. The power of God flows seamlessly when you don't think too much. ningal angane adiyonnu chindikkada onnu swasthamayittu irikkumbol devashakti athyandamayittu avadu pravartikkum. If there is doubt, it is equal to unbelief, the word says. enna parayana samsham ennu parayunnathu avishwasathinu thullyamaanu. Jesus could not do anything in his city. യേശു കർത്താവിനെ തന്റെ സ്വന്തം പ്രതിഭവനത്തിൽ അനേക രോഗികളെ സൗഖ്യമാക്കി. ശിഷ്യന്മാർക്ക് ഇപ്പോൾ ഈ ചന്ദ്രരോഗമുള്ള ഫിക്സ് രോഗമുള്ള ഈ പയ്യനെ സൗഖ്യമാക്കാൻ സാധിക്കുന്നില്ല. Let every doubt and questions in your mind arise. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ അത് വെളിപ്പെട്ടെ. How does this power, this blessing get activated? എങ്ങനെയാണ് ഈ ശക്തി അതൊന്ന് പ്രവർത്തനക്ഷമമാകുന്നത്? You said you are activated. How does it become activated? നിങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അത് പ്രവർത്തനക്ഷമമായി. എങ്ങനെയാണ് അത് പ്രവർത്തനക്ഷമമാകുന്നത്? The secret Jesus said in Matthew 6. യേശു കർത്താവ് മത്തായി 6 ൽ അതിന്റെ രഹസ്യം പറഞ്ഞു. How do you operate in this blessing? എങ്ങനെയാണ് ഈ അനുഗ്രഹത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? Matthew chapter 6, he goes on by saying, first come to the inner chamber, the secret Amen. Place of the most high. അതിലെ ആദ്യത്തെ രഹസ്യം എന്ന് പറയുന്നത് ഉള്ളറയിലേക്ക്, രഹസ്യ അറയിലേക്ക് വരിക. Jesus starts off by saying, Matthew chapter 6:6, മത്തായി 6:6 ൽ കർത്താവ് പറയുകയാണ് ഉള്ളറയിലേക്ക് വരിക. First go to your secret place. നിങ്ങളുടെ രഹസ്യ അറയിലേക്ക് കർത്താവിനോട് കൂടെ പോവുക. If you don't have a secret place to
meet with him, I want you to have a secret place now. Let it be a table, let it be a corner of some room, somewhere have a secret place. Angane innu vare karthavumayittu oru oru kootaymi aacharikkunna oru rahasyara ningalkkillengil njan ningalkku parayatte adu oru oru table a oru meshayagam allengil veedinte oru moolayam angane oru ara ningalkku unda. I'm telling you how to operate in your full capacity. Ning deivam ningalude ullil nikshepichirikkunna poornathayil engane ningalkku pravarthikkam ennallane kurichu. I'm talking about activating. You said earlier I am activated. Ningal paranjallo ഞാൻ ആക്ടിവേറ്റഡ് ആയി പ്രവർത്തിച്ചുമായി. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. എവിടെയാണ് ദൈവം? ഇറ്റ്സ് ഡീപ് വിദ് ഇൻ യു. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആഴത്തിൽ. Jesus is living in you, right? യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. I'm not going to shout now. I want you to pay attention. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. I want to lower my voice. എന്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. Where is Jesus staying? യേശു കർത്താവ് ഇന്ന് എവിടെയാണ് വസിക്കുന്നത്? Inside of me. എന്റെ ഉള്ളിൽ. Can you say I have a person living in me? ഇങ്ങനെ പറഞ്ഞാട്ടെ, ഒരു വ്യക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. I know many of your hearts, it is burning right now. ഇപ്പോൾ തന്നെ അനേറെ ഹൃദയം കത്തുന്നത് എനിക്കറിയാം. Because you are focusing right now into him. ഇപ്പോൾ നിങ്ങൾ കർത്താവിലേക്ക് ഏകാഗ്രമായി നിങ്ങൾ നോക്കുകയാണ്. This is not me, it is not this place, this is not this time, it is the God inside of you. You're just paying attention to him now. ഈ സ്ഥലത്തിനോ ഞങ്ങളുടെ ഒന്നും പ്രത്യേകതയല്ല, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ശ്രദ്ധയൊന്ന് ഏകീകരിക്കുകയാണ്. That is your inner chamber, that is your secret place. അതാണ് നിങ്ങളുടെ രഹസ്യ അറ. Which means it is a time where in your mind you are not distracted by the cares, you are not distracted by anything, but you can have a clear conversation with someone. Nammude jeevana karyangalo matte yaduru manasinte kalakko illade swasthamayitte kartavinodu kude kootaymi aacharikkunna rahasyara. Have you noticed something? Everything has become very quiet now. Ningal oru kaaryam sradhicho, ippo ellam valare shanthamayada. The entire creation is right now looking into this meeting. ഈ ലോകത്തിലെ സകല സൃഷ്ടികളും ഈ മീറ്റിംഗിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ശ്രദ്ധ. You cannot find one leaf moving. Everything is will become still. Why? It is looking to the creation. കാരണം ഈ പുറമേയുള്ള ഇലകളെ പോലും നമ്മൾ നോക്കിയാൽ ഇപ്പൊ യാതൊന്നിനും ചലനമില്ല, കാരണം എല്ലാം ശ്രദ്ധയോടെ നിൽക്കുകയാണ്. If this many people are right now saying I believe I am going to have a secret place, think about the 10,000 new time alone with God writing army arising in this coming year. ഇത്രയും പേര് ഇങ്ങനെ തീരുമാനിക്കുക, കർത്താവുമായിട്ട് എനിക്ക് ഒരു രഹസ്യറ ഉണ്ടാവുമെന്ന് തീരുമാനിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ലോകമെമ്പാടും 10,000-കണക്കിന് സ്തോത്രം രഹസ്യറയുള്ള നേതൃത്വം എഴുന്നേറ്റാൽ ചിന്തിച്ചു. I can have the secret place here when I am standing now. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു രഹസ്യ അറിയാനുണ്ട്. I can be disturbed by someone walking here and there, or I can stay in a different plane and minister here. ഇവിടെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ഡിസ്റ്റർബ്ഡ് ആകാം, ഇല്ലെങ്കിൽ എനിക്ക് മറ്റൊരു രീതിയിലും എന്ത് ചെയ്യാം, എൻ്റെ ഉള്ളിലെ ഉള്ളിൻ്റെ അറയിൽ എനിക്ക് അവിടെ കാര്യമായി. And the word, it starts off by saying inner chamber and it concludes by saying if you go home and read further, it is for those, the word says, seek not anything of this world, do not worry, you are going to be so fully equipped that the entire chapter is telling you the results of activated blessings. Amen. Aa adhyayam muzhuvan nokkiyal sotra agathe sotram aa anugraham pravartanashamam aayal endokke nadakkumenna ezhuthirikkunnathu avasaanippikkunnathu ingeyana ningal onnine kurichum vicharappedanda sagalavum ningalodu cherkappedum. Hallelujah. It starts off by saying come spend time with Jesus in the inner chamber. Amen. Adu aarambikkunna engeya vannatte rahasya arayil ennodu kooda samayam chelavichatte Yeshu Kristhu. What is he saying? എന്താണ് പറയുന്നത്? Come spend your time in the inner chamber. ആ ഉള്ളറയിൽ എന്നോടുകൂടെ സമയം ചെലവഴിക്കുക. You have a treasure inside of you. 16. ആ അതിന്റെ 16-ാമത്തെ വാക്യം പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ നിക്ഷേപമുണ്ട്. Hallelujah. You know, verse 19 it says there is a treasure, you know, that is more reliable. It happens there inside the inner chamber. ആ രഹസ്യ അറയിൽ നടക്കുന്ന ആ വലിയ ആ നിക്ഷേപത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. And it goes on by saying
Once you are there in the inner chamber, your mind which is wandering here and there, your mind which has many sources of income, which will look unto one master, that is my Savior Jesus Christ. That is what is explained in verse 24. അടുത്ത 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, എന്തിയാ എന്റെ മനസ്സ് എന്റെ ജീവിതത്തിൽ വരാവുന്ന പല വരുമാന സോഴ്സുകളെ പല ഉറവുകളെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ രഹസ്യറയിൽ കർത്താവിനോടുകൂടി ഇരിക്കുമ്പോൾ എന്റെ യജമാനനാകുന്ന എന്റെ യേശുവിലേക്ക് എന്റെ ഏക ഉറവയാകുന്ന കർത്താവിലേക്ക് മാത്രമായിരിക്കും എന്റെ നോട്ടം, അവിടെ ആയിരിക്കും എന്റെ ഏകാഗ്രത. എവിടെ നിന്നാ ഇത് ആരംഭിക്കുന്നത്? ഞാനും എന്റെ കർത്താവും മാത്രമാണ്. എന്റെ ഉറവിടം എന്റെ സ്രോതസ് വളരെ വ്യക്തമാണ്. My source is not my job, my source is not a man, it is not an organization, it is a person, he is Jesus. Amen. Ende sodas oru sthapanamalla, ende sodas oru vyaktiyalla, ende sodas endengilum mattendengilumalla, adu ore oralana adende Yeshu. Jeremiah 17:5, the word says, trusting in a man, the curse for you starts. Amen. Jeremiah 17:5 parayana oru manushyanil aasrayikkal avidiyana ningalude shaapam aarambikkum. Have you seen someone, have you seen an organization, have you seen someone else as the source of your blessing? No, that should be not the case. The source of your income, the source of your life should be the great I am himself. Amen. Then the word supports by saying, and God shall not share his glory, or he wants your undivided attention. Amen. Amen. Ende srodas oru vyaktiyo aruma ende sotram oru sthapanamo aayirikkarathu, marich ende yeshu karthavu മാത്രം ആയിരിക്കണം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവം തൻ്റെ മഹത്വം വേറെ ആർക്കും കൊടുക്കത്തില്ല. സ്തോത്രം, കർത്താവ് മാത്രമാണ് നമ്മുടെ സ്രോതസ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. And the word says, the same chapter goes on to word verse 32 saying, after all these things the Gentiles seek, for your heavenly father that knows that you need all these things, but seek first the kingdom of God. So where do you find the kingdom of God? In the secret place. Amen. ഇവിടെ പറയാണ്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും ആവശ്യമെന്ന് അറിയുന്നല്ലോ. അതുകൊണ്ട് പറയാണ്, മുമ്പേ കർത്താവിന്റെ രാജ്യവും കർത്താവിന്റെ നീതിയും അന്വേഷിക്കുന്നു. എവിടെയാണ് അത് അന്വേഷിക്കുന്നത്? രഹസ്യാറയിൽ. So what should I do? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? Verse 34. 34-ാമത്തെ വാക്യം. Do not worry. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Hallelujah. Can you shout, do not worry? ഇച്ച് പറഞ്ഞാൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. You can close your Bible, do not worry. ആ ബൈബിൾ ഒന്ന് അടച്ചിട്ട് പറഞ്ഞാൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. You can go back home, do not worry. വീട്ടിലേക്ക് മടങ്ങിപ്പോ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. You can go back to your office, do not worry. നിങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. You can go check for your mountain, there is no mountain, do not worry. നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിയായി നിന്ന കൊടുമുടി അവിടെ കാണത്തില്ല, പർവ്വതം കാണത്തില്ല, വിചാരപ്പെടണ്ട. Right now, do you know what is happening? ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്. You have realized who you are. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. You realize what you have. നിങ്ങൾക്കുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞു. You know who you are. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. You realize who you are. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. You know that there is a person right now sitting inside of you. നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞു. The man on fire. അഗ്നിമയമായ ഒരു വ്യക്തി. The man on fire. അഗ്നിമയമായ ഒരു വ്യക്തി. Oh, can you shout and say, I am here to do something for the kingdom. നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ട്, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. There is no, the size of your task does not matter, your availability matters. നിങ്ങളുടെ ദൗത്യത്തിന്റെ വിശാലത എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ലഭ്യമായിരിക്കണം, അതാണ് വിവരം. It might be something so big as putting a chair, or something so small as healing a cancer. Hallelujah. ഒരു വലിയ പ്രവൃത്തിയാകുന്ന ഒരു കസേര ഇടുന്നാകാം, സ്വത്ര ക്യാൻസറിന് സൗഖ്യമാക്കുന്ന പോലെ ഒരു ചെറിയ പ്രവൃത്തിയായിരിക്കാം. Never lose any opportunity to do good to others. മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും വെറുതെ കളയരുത്. Never lose any opportunity to help someone in need. ഒരു ആവശ്യത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ കിട്ടുന്ന അവസരം കളയരുത്. Knowingly or unknowingly, you are becoming the hand of Jesus for them. അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിക്ക് വേണ്ടി കർത്താവിന്റെ കരമായി നിങ്ങൾ മാറുകയാണ്. Gladly pray for someone. സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. He did not call any official, he called a man of God seeking for prayer. Amen. അവര് മറ്റൊരു ഔദ്യോഗിക വ്യക്തിയെ അല്ലല്ലോ വിളിച്ചത്, ഒരു ദൈവ പുരുഷനെ, ഒരു ദൈവവൈദ്യനെയാണ് പ്രാർത്ഥിക്കാൻ വിളിച്ചത്. How many of you say, at least I will tell someone, do not worry, everything is going to be okay. ഞാൻ ഒരാളോടെങ്കിലും കുറഞ്ഞത് പറയും, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട, എല്ലാം ശരിയാകും. No, I am not going to talk, at least I'm going to give out a good smile which is going to set the people full of anointing. Amen. കുറഞ്ഞത് ഞാൻ ആ വ്യക്തിയെ നോക്കി നല്ലതുപോലെ ചിരിക്കും, ആ ചിരിയിൽ അവരെ അഭിഷേകത്താൽ. I'm going to forget something if someone has done anything for me. I'm going to see the Jesus inside of them. Amen. എനിക്ക് വിരോധമായി ആരെങ്കിലും ചെയ്താലോ പറഞ്ഞാലോ ഞാൻ
എഴുതിയിരിക്കില്ല ആ വ്യക്തിയുടെ ഉള്ളിൽ യേശുവിനെ ഞാൻ കാണും I am going to see the good in people മറ്റുള്ളവരിലെ നന്മ ഞാൻ കാണും How do you realize God in someone ഒരു വ്യക്തിയിലെ ദൈവത്തെ എങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത് James 1:17 everything good and perfect it comes from God യാക്കോബ് 1:17 പറയുന്നത് എല്ലാ നല്ലതാനവും തികഞ്ഞതും പൂർണ്ണതയുള്ളതും ദൈവത്തിൽ നിന്ന് There is good in something എന്തെങ്കിലും കാര്യത്തിൽ നന്മയുണ്ടോ ഇറ്റ് ഈസ് ഗിവൻ ബൈ ഗോഡ് അത് ദൈവത്തിൽ നിന്ന് വന്നതാണ് ഡു യു സീ സംതിങ് പെർഫെക്റ്റ് എന്തെങ്കിലും പൂർണ്ണതയുള്ളത് കണ്ടോ മൈ ഫാദർ അഡ്മയർഡ് ഇറ്റ് എൻ്റെ പിതാവ് അതിനെ പൂർത്തീകരിച്ചു അഡ്മയർ ഇറ്റ് അതിനെ വർണ്ണിക്കുക ഹല്ലേലൂയ Let me tell you, we are moving into something amazing. വളരെ ആശ്ചര്യകരമായ ഒന്നിലേക്ക് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Let us slowly get up on our feet. ഒക്കെ ദൈവസ്ഥാനത്തിൽ ചാടിയിരുന്നു. Hallelujah. Can you say I have the blessing in me? പറഞ്ഞാട്ടെ എൻ്റെ ഉള്ളിൽ ദൈവിക അനുഗ്രഹം ഉണ്ട്. Let us pray right now. നമുക്ക് ഇപ്പോ പ്രാർത്ഥിക്കാം. Father, we pray in the name of Jesus. പിതാവേ യേശുവിന്റെ നാമത്തിൽ. Father, we pray in the name of Jesus. പിതാവേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. Thank you God. Thank you Father, Holy Spirit for activating us right now. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഞങ്ങളെ പ്രവർത്തനക്ഷമ ആക്ടിവേറ്റ് ചെയ്തതിനായി നന്ദി Let them go to their respective fields and shine as your light to this world അവരായിരിക്കുന്ന മേഖലകളിൽ അവർ അവിടെ പോയി കർത്താവേ അങ്ങയുടെ വെളിച്ചമായി അവർ പ്രകാശിക്കട്ടെ In Jesus mighty name യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ Let Jesus mighty name യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ Let there be an inflow of resources Father ഇല്ല സ്രോതസ്സുകളുടെ വലിയൊരു ഒഴുക്ക് ഉണ്ടാകട്ടെ പിതാവേ Let there be a burst forth of new things that grow and provide shelter for many people around father kathave sotra mattulla anegar ka aasrayam kodukkunna reethil veliya karyangal cheyan ivarku sadhikku let them be a shelter to many people many creatures anegarku oru sangeethamayi varumarattu branches so big and so wide that it can accommodate anyone amen kathave sotra ivare sotra kombugalokke vishalamagatte edoru vyaktiyekku venengilum sahayam kodukku I am ready to accommodate anyone whatever may their case may be let us accommodate them as the heart of a father amen oru pidavine hrudayathode edu thagrunna vyaktiyum avare vyakti endu vishayamaayikkolattu avike ulkolluvan thakkonam then you are in heaven angane aanengil ningal swargathil you are in heaven ningal swargathil thank you jesus yeshu Thank you for the miracles. അത്ഭുതങ്ങൾക്കായി നന്ദി. Jesus name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. 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 God bless every one of you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless every one of you. I hope you are happy. If you are happy, raise your hand and wave at me. സന്തോഷമുണ്ടെങ്കിൽ എല്ലാവരും കരഞ്ഞു വീശുക. Hallelujah.